അശ്വനസിയുടെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഗൈസ്, നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഒരു മൈനസ് വന്നിട്ടുണ്ടോ? അതായത് TDS ഡിഡക്ഷൻ പറഞ്ഞിട്ടൊരു മൈനസ് ദിവസം കാണിച്ചു തരാം. TDS ഡിഡക്ഷൻ വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഏണിങ്സിൽ പോവാം. എന്നിട്ട് അതിൽ സി ഡീറ്റെയിൽസ് പോയി കഴിഞ്ഞാൽ നമ്മളെ ഏത് ദിവസത്തെയാണോ നോക്കേണ്ടത് ആ ദിവസം എടുക്കുക. അതിനുശേഷം ഇവിടെ ഓൾ ഓർഡേഴ്സ് ഉണ്ടല്ലേ, അതിന് ഇപ്പുറത്തായിട്ട് മൂന്നാമത്തെ ഓപ്ഷനായ അഡ്ജസ്റ്റ്മെൻ്റ് എടുക്കുക. അഡ്ജസ്റ്റ്മെൻ്റ് എടുത്തതിനുള്ള TDS ഡിഡക്ഷൻ വീക്ക് 39 എനിക്ക് 20 രൂപ മൈനസ് ആയിട്ടുണ്ട്. ഇതാണ് ആ TDS ഡിഡക്ഷൻ. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെസ്സേജ് സെൻറ്ററിൽ തന്നെ വന്നിട്ടുണ്ട് എന്താണ് TDS ഡിഡക്ഷൻ എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ താഴേക്ക് ഡിസ്റ്റൻസ് സ്ക്രോൾ ചെയ്ത് പോയാൽ കാണാൻ വേണ്ടി പറ്റും. TDS ഇതാണ് TDS ഡിഡക്ഷൻ, അതായത് ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രിയ ഡെലിവറി പാർട്ണർ, സർക്കാർ മാർഗനിർദ്ദേശങ്ങളും ആദായ നികുതി നിയമങ്ങളും അനുസരിച്ച് സ്വിഗ്ഗി ആദായ നികുതി TDS രൂപത്തിൽ താങ്കളുടെ വീക്ക്ലി ഏണിങ്സിൽ നിന്നും 1 രൂപ ടാക്സായി ഡിഡക്ട് ചെയ്യുന്നതായിരിക്കും. പ്രസ്തുത തുക സർക്കാരിലേക്ക് നിക്ഷേപിക്കപ്പെടുന്നു. ഇത് സ്വിഗ്ഗി ഈടാക്കുന്ന ചാർജ് അല്ല. ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ഒരു ക്രെഡിറ്റായി ക്ലെയിം ചെയ്യാൻ കഴിയും. അതായത് ഇത് സ്വിഗ്ഗി നമ്മളെ ഇന്ന് മനസ്സാക്കുന്നല്ല, അത് സർക്കാരിലേക്ക് പോകുന്ന ടാക്സ് ആണ്. അതാണ് ഇവർ പറയുന്നത് TDS ഡിഡക്ഷൻ പറഞ്ഞത്. അത് നമ്മുടെ ഒരാഴ്ചത്തെ വീക്ക്ലി ഏണിങ്സിൽ നിന്നും 1% മൈനസ് ആക്കും. അതായത് എനിക്ക് ആകെ കഴിഞ്ഞ ആഴ്ച വാങ്ങിക്ക് 3000 സംതിങ് ഉണ്ടായിട്ടുള്ളൂ. ഇവിടെ ലാസ്റ്റ് വീക്ക് ആണ് 3064. അതിന് എല്ലാ ദിവസം ഇറങ്ങിയിട്ടൊന്നുമില്ല. കാണിച്ചാറിൻ്റെ ഏണിങ്സ് ഇതാ 3064. ഇതിലാണ് എൻ്റെ ഏണിങ്സ് വരുന്നത്. ഞാനാകെ 3 ദിവസമാണ് ഇറങ്ങിയിട്ടുള്ളത്. 3 ദിവസം ഇറങ്ങിയപ്പോൾ എനിക്ക് 1000+ ഏണിങ്സ് വന്നിട്ടുണ്ട്. എല്ലാ ദിവസവും ഞാൻ ഓവർ ടൈമാണ് ചെയ്തിട്ടുള്ളത്. എൻ്റെ ശരിക്കും പാർട്ട് ടൈം 4.5 മണിക്കൂറാണ്. പക്ഷേ ഞാൻ അവിടെ നിങ്ങൾ കാണാൻ വേണ്ടി പറ്റും. 8.75 മണിക്കൂർ, 9 മണിക്കൂർ, 9.5 മണിക്കൂറൊക്കെ ഇറങ്ങിയിട്ടാണ് എനിക്ക് 1000+ ആയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ 1% എൻ്റെ TDS ഡിഡക്ഷൻ പറഞ്ഞിട്ട് 20 രൂപ പിടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് എല്ലാവരെയൊന്നും പിടിക്കും. ഇത് കമ്പനിയിൽ നിന്ന് പിടിക്കുന്ന എമൗണ്ട് അല്ല, ടാക്സ് ആയിട്ട് പിടിക്കുന്ന എമൗണ്ട് ആണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ ഒരു കാര്യം പറയുകയാണ്, നിങ്ങൾ വീഡിയോ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ സ്വിഗ്ഗിയിലാക്കാൻ ജോയിൻ താല്പര്യം ജസ്റ്റ് എന്നെ കോൺടാക്ട് ചെയ്യാം. എന്നെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഇനി അടുത്ത് നമുക്കൊരു പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ.